ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഈ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നത് എൻ്റെ നാട്ടുകാരനും എൻ്റെ സ്വന്തം സുഹൃത്തുമാണ്. ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് അനൂപ് എന്ന ചെറുപ്പക്കാരനാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ ആ പോസ്റ്റിൽ കണ്ട നമ്പറിൽ ഞാൻ വിളിച്ചു. പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ഫോൺ എടുത്ത അനൂപ് അദ്ദേഹം തനിക്കുണ്ടായ അനുഭവങ്ങൾ ഫോണിലൂടെ വിവരിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദൈവദൂതനാണെന്നും ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനാകില്ലെന്നുമാണ് അനൂപ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഹലോ ഹലോ, അനൂപ് അല്ലേ? നിങ്ങളുടെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങളുടെ സജീവമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് സത്യമാണോ? അത് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും പിന്നെ ഇട്ടിരിക്കുന്നതാണോ, അതോ നിങ്ങളുടെ ഫോൺ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്? അത് കറക്റ്റാണോ? സത്യം തന്നെയാണ്, സത്യം തന്നെയാണ്, സത്യം തന്നെയാണ്. കണ്ണൂര് ശ്രീകണ്ഠാപുരത്തിനാണ്. ശ്രീകണ്ഠാപുരം. നിങ്ങൾ ബോംബെയില് എന്തിനാ പോയത്? എന്നെ ബോംബെയിൽ ഒരു സർജറിക്ക് വേണ്ടി പോയത്. ഞാൻ വിവാഹം കഴിക്കാൻ തന്നെ പെൺകുട്ടിയുടെ സർജറി ആയിരുന്നു ബോംബെ ഹോസ്പിറ്റലിന്. മാർച്ച് 15 തീയതി പോയതാ. 15 തീയതി ഓപ്പറേഷൻ. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അവിടെ ലോക്ക്ഡൗൺ ആയല്ലോ, പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ ഭാഗത്തുനിന്ന് പിന്നെ എന്താണ് ഉണ്ടായത്? ഞാൻ വളരെ ബന്ധപ്പെട്ടെങ്കിൽ എനിക്കൊന്നും ഇങ്ങോട്ട് വരാനുള്ള ഒരു സൗകര്യം കിട്ടില്ല. പക്ഷേ എന്റെ ചേട്ടനാ ഉമ്മൻചാണ്ടി സാറിനെ നമ്പറിങ്ങി തന്നു. ഞാൻ ഗ്രാൻഡ് ഫോൺ തിരുവനന്തപുരത്തുള്ള നമ്പർ ഒന്ന് വിളിച്ച് സാറിനെ വിളിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സാറിനെ തിരിച്ചു പോകും. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വിളിച്ചതിന് ശേഷം സാറിനോട് ഇങ്ങനെ കാര്യം ഞാൻ അവതരിപ്പിച്ചു. സാറ് പറഞ്ഞു ഞാൻ ഉറപ്പൊന്നുമില്ല, പരിഗണിക്കാന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സാർ എന്നെ മെമ്പർ അടുത്തന്നെ വിളിക്കുമായിരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞു സാറിനോട്. കുറെ ദിവസം വേറെ നിൽക്കാൻ തുടങ്ങിട്ട് ഞാനത് അതിനേക്കാൾ എനിക്ക് നാട്ടിൽ ഫാമിലി എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഇന്ന് നോക്കട്ടെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ബന്ധപ്പെട്ടൊരു ജോജോ എന്ന് പറഞ്ഞ നേതാവുണ്ട് മഹാരാഷ്ട്രയിൽ, കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ്. ആ കോൺഗ്രസ് നേതാവാണ്, പുള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അവിടുത്തെ ഒരു വണ്ടി അവിടെ ഒരു സോഷ്യൽ സമാജത്തിന്റെ കുറിപ്പിട്ടുണ്ട് എന്തോന്ന് പറഞ്ഞു. പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞാനുമാണ് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ പിന്നെ കോട്ടയത്തുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് ഈ ജോജോ എന്ന് പറഞ്ഞ ആളിന്റെ നമ്പർ അദ്ദേഹമാണോ തന്നത്? ജോജോ എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് അവിടെ സോഷ്യൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. ഈ എന്തോന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് എന്താ പറഞ്ഞത്, അപ്പൊ പുള്ളിക്കാരനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആദ്യം വിളിച്ചായിരുന്നു. എന്നിട്ട് മുന്നാലി സാർ അറിയുന്ന ആളാണ് ജോയ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മുന്നാലി സാർ വന്നെ സംസാരിക്കാൻ പോകുന്നു. അപ്പൊ മുന്നാലി സാറിനോട് പറഞ്ഞു പിന്നെ ശ്രമിച്ചിട്ട് ഞാൻ നോക്കാം, നമുക്ക് ട്രൈ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് എനിക്ക് വേണ്ടി നാളെ പിന്നെ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നു സാറ്, കാരണം നമുക്ക് അതൊക്കെ ആത്മവിശ്വാസമായി. ഇനി അങ്ങനെ അതിന് ശേഷം സാറ് എന്നോട് പറഞ്ഞു മഹാരാഷ്ട്ര ഞാൻ പെർമിഷൻ എടുത്തു തരാം, കേരളത്തിൽ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ, അപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ സാർ അവിടെ നിന്നുള്ള പെർമിഷൻ എടുത്ത് എനിക്ക് ഇരുപത്താം തീയതി കിട്ടി അവിടുന്ന്. ഞാനും വേറെ ഞങ്ങള് ഡ്രൈവറടക്കം 4 പേരായിരുന്നു. പിന്നെ കണ്ണൂരിന്ന് കളക്ടറേറ്റിൽ നിന്ന് പെർമിഷൻ ഉണ്ട്, അവിടെ ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാറിന്റെ ടീ ഉണ്ടായിരുന്നു ആർ കെ ബാലകൃഷ്ണൻ സാറിന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരനെ പറഞ്ഞ് നമ്മളെനിക്ക് നമ്പർ തന്നു. പിന്നെ സാറ് തന്നെ ബന്ധപ്പെട്ട് ഇങ്ങനെ അവിടുന്ന് തരാനുള്ള മെയിൽ അയച്ചിട്ടൊന്നും എനിക്ക് വലിയ അറിയിപ്പ് ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് 29 കുളത്തിന് അവിടുന്ന് പോന്നു. രണ്ടു മണിക്ക് അവിടുന്നൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കണ്ണൂർ എനിക്ക് കണ്ടതെന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിനെ വിളിക്കുമായിരുന്നു, അവിടെ എത്തി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വിളിക്കുമായിരുന്നു. പിന്നെ അവിടെ കുഴപ്പമില്ല സാർ, എങ്ങനെയാണ് കുഴപ്പമില്ല, ചെക്കിംഗ് ഒന്നും കുഴപ്പമില്ല, വിറ്റാമിനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിർമ്മലായിട്ട് ബന്ധപ്പെടുമായിരുന്നു. പിന്നെ ആർ കെ ബാലൻ സാറെന്ന് പറഞ്ഞാലും അവരൊക്കെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എത്തുന്നതിനും വളരെ ഇത് കിട്ടിയിരിക്കുന്നു പറഞ്ഞു. അതിർത്തി നമ്മളൊക്കെ എല്ലാം അപ്പൊ ഒരു എത്തുന്നതിന് കുറച്ചു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഒരു നമ്പർ എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്കിത് വാട്സപ്പിൽ സെൻഡ് ചെയ്തിരുന്നു പറഞ്ഞു എന്റെ പെർമിഷൻ കളക്ടർ ഓഫീസിന്. അങ്ങനെ ആ കളക്ടർ ഓഫീസിന് എനിക്ക് വാട്സപ്പിലോട് അവിടെ വിളിച്ച് എനിക്ക് പെർമിഷൻ കിട്ടി. ചെക്ക് പോസ്റ്റിൽ നിന്നൊരു 1.5 അവിടെ പിടിച്ചായിരുന്നു. പിന്നെ നാട്ടിന് പിറന്നേറ്റം ഞാൻ സാറും പിടിച്ചു, ആർ കെ സാറും പിടിച്ചു,
ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചവരെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവർ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, പുള്ളിക്കാരനും അവരെ ഹെൽപ്പ് ചെയ്തു ഹെൽത്തൊന്നും പറയായിരുന്നു. പുള്ളിയാണ് സോഷ്യൽ വർക്കിന്റെ ചെറിയ സമാജത്തിന്റെ പ്രശ്നം പുള്ളിയുടെ അത് എന്താന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്വന്തം വാഹനമായിരുന്നു. ആ പുള്ളിയുടെ സ്വന്തം വാഹനം, പുള്ളി സ്വന്തം വാഹനം എടുത്ത് നിങ്ങളെ കൂടെ കൂട്ടി പുള്ളി തന്നെ കോട്ടയത്ത് വരെ നിങ്ങളെ കൊണ്ടുവന്നു. ആ ഡ്രൈവർ ഞാൻ അവര് കോട്ടയത്ത് വേറെ വിട്ടുണ്ടായിരുന്നു, ആതിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരെ അങ്ങോട്ട് കോട്ടയത്ത് കൊണ്ടുവിട്ടു, നിങ്ങൾ കണ്ണൂർ ഇറങ്ങിയ വന്നത്. ാണ് വണ്ടി ഓടിച്ചത്. ആ പുള്ളി തന്നെ വണ്ടി ഓടിച്ചത്. അപ്പൊ അത്രയും സഹായം കിട്ടി. സാറിന്റെ ഒരു ഞാൻ സാറിനെ ശരിക്കും പറയാണ്ടിരിക്കാൻ നമുക്ക് ഇത്ര ജീവിതത്തിൽ ആയിട്ട് അനുഭവം ഉണ്ടാവും. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ശരിക്കും വന്നത്. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല, ഇങ്ങനെ സാറിനെ പോലെ ഒരാളെങ്കിലും നമ്മൾ വിളിച്ചിരിക്കുന്നത് ചെയ്യുന്നു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ട് നമുക്കൊരു വലിയൊരു സന്തോഷമായിട്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ ചെയ്ത ഒരാൾക്ക് അവിടെ ഫുഡും കാരണത്തെ ചെറിയ വിഷയം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടുത്തെ കൂട്ടല്ലേ, പിന്നെ ഭാവിയിലൊക്കെ ഒരു പ്രശ്നമാണ്. ഞാൻ സാറിന് പോകണം, സാറ് പറഞ്ഞ എത്രയും പെട്ടെന്ന് നോക്കാനോട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവർക്കും മറക്കാൻ പറ്റില്ല. കണ്ണൂർ ശ്രീകണ്ഠാപുരത്തിനടുത്ത് താമസിക്കുന്ന അനൂപ് നാട്ടിൽ ചെറിയ ബിസിനസ്സും ഒക്കെയായി കഴിഞ്ഞുകൂടുകയാണ്. മുംബൈയിൽ ബോംബെ ഹോസ്പിറ്റലിൽ നേഴ്സായ ടീനയുമായി കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് അനൂപിന്. ഇതിനിടയിൽ ടീനയ്ക്കൊരു അസുഖം വന്നു. കഴിഞ്ഞ March 17 ഓപ്പറേഷൻ വേണ്ടി വന്നതിനാൽ അനൂപ് ബോംബെക്ക് പോയി. അതിനുശേഷമാണ് കൊറോണയുടെ വരവ്. നിശ്ചയിച്ച ദിവസം തന്നെ ഓപ്പറേഷൻ നടന്നു. പക്ഷേ രോഗവ്യാപനം നടക്കുന്നതിനാൽ ഡിസ്ചാർജ് ചെയ്ത് പൻവേലിലുള്ള ഒരു സ്വകാര്യ ഗസ്റ്റ് ഹൌസിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞു. 10,000 രൂപ വാടക നൽകിയാണ് അവിടെ കഴിഞ്ഞത്. ലോക്ക്ഡൌൺ കാരണം നാട്ടിലേക്ക് വരാൻ യാതൊരു മാർഗവുമില്ല. സുഹൃത്തുക്കൾ മുഖേന ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ പല നേതാക്കന്മാരെയും പല സുഹൃത്തുക്കളെയും ബന്ധപ്പെട്ടു. പക്ഷേ അവരെല്ലാം കൈമലർത്തി. ഫലം നിരാശ. ചിലർ പരിശ്രമിക്കാമെന്ന് ഏറ്റെങ്കിലും അവരുടെ ആരുടെയും ഒരു ഫോൺ കോൾ പോലും എനിക്ക് വന്നില്ല. ഞങ്ങളുടെ കൂടെ ടീനയുടെ കൂടെ ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശിയായ ഒരു യുവതി കൂടിയുണ്ട്. ആ യുവതി ഗർഭിണിയുമാണ്. അതിനാൽ അവർക്കും ഞങ്ങൾക്കും നാട്ടിലെത്തിയേ പറ്റൂ. മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ നിരാശരായി എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എറണാകുളത്തുള്ള തൻ്റെ ജ്യേഷ്ഠൻ മനോജിനെ ബന്ധപ്പെടുന്നത്. മനോജിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. മനോജ് ഉടൻ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വസതിയിലെ നമ്പർ കൊടുത്തു. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ നമ്പറിൽ വിളിച്ചു. ഫോണെടുത്ത ഉമ്മൻചാണ്ടി തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഈ തിരക്കിൽ എന്ത് തിരിച്ചു വിളിക്കാൻ? എൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. പക്ഷേ മിനിറ്റുകൾക്കകം ഫോണിൽ അങ്ങേ തലയ്ക്കൽ ഉമ്മൻചാണ്ടിയുടെ പതിഞ്ഞ സ്വരം. അനൂപേ, താങ്കളുടെ കാര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അവിടെയുള്ള സഹപ്രവർത്തകരായ ജോജോ തോമസിനെയും എൽദോ ചാക്കോയെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എൻ്റെ PS RK ബാലകൃഷ്ണൻ ചെയ്തു തരും. ഇതും പറഞ്ഞ് 3 പേരുടെയും നമ്പറും തന്നു. ഫോൺ കട്ട് ചെയ്തു. അദ്ദേഹം തന്ന 3 നമ്പറുകളിലും ഞാൻ വിളിക്കുന്നതിന് മുൻപ് അവർ 3 പേരും എന്നെ വിളിച്ചു. ജോജോയും എൽദോയും അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു. ഇതിനിടയിൽ പലതവണ ഉമ്മൻചാണ്ടി എന്ന ദൈവദൂതൻ എന്നെ വിളിച്ചു. നാട്ടിലേക്ക് വരാനുള്ള അനുമതി കിട്ടിയ ഞങ്ങൾ എൽദോയുടെ കാറിൽ പുറപ്പെട്ടു. അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്തതും. ഓരോ തടസ്സങ്ങളും RK യുടെ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. മഞ്ചേശ്വരത്ത് എത്തിയപ്പോൾ കേരള ചെക്ക് പോസ്റ്റിൽ ഞങ്ങളെ തടഞ്ഞു. മണിക്കൂറുകൾ അവിടെ കിടക്കേണ്ടി വന്നെങ്കിലും RK കണ്ണൂർ ജില്ലാ മേധാവികളെ ബന്ധപ്പെട്ട് യാത്രാനുവാദം വാങ്ങിത്തന്നു. പുലർച്ചെ 2 മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലെത്തി. കൂടെയുള്ള ഗർഭിണിയെയും കൂട്ടി എൽദോ കോട്ടയത്തേക്ക് തിരിച്ചു. സുരക്ഷിതയായി അവരെയും വീട്ടിലെത്തിച്ചു. ഈ സമയങ്ങളിലൊക്കെ ഉറങ്ങാതെ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ ഫോണിനരികെ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത അപരിചിതരായ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി, അതെ, പകരം വയ്ക്കാനില്ലാത്ത നേതാവും. നന്ദിയും കടപ്പാടും എങ്ങനെയാണ് തീർക്കാൻ കഴിയുക എന്നോർക്കുകയാണിപ്പോൾ. സർവശക്തനായ ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് അനൂപെന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നിർത്തുന്നു. അതെ, തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിൽ ഇതുപോലെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പലരെയും സഹായിക്കാൻ സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുന്നു. ഒരു തലക്കനവുമില്ലാതെ, ഒരു ജാടയുമില്ലാതെ, ഒരു പത്രാസുമില്ലാതെ തനിക്ക് വരുന്ന ഫോൺ കോളുകൾ
താൻ തന്നെ എടുത്ത മറുപടി പറഞ്ഞ് വിശ്രമമില്ലാതെ ഫോണിനരികിൽ തന്നെ കാത്തിരിക്കുന്നു. അതാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രം.